ആൾക്കൂട്ട ആക്രമണത്തിൽ ആശങ്കയറിയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ച സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെ കേസെടുത്ത നടപടിക്കെതിരെ കേന്ദ്ര സർക്കാരിനും കോടതിക്കുമെതിരെ രൂക്ഷ പ്രതികരണവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നുവെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയക്കാരനല്ലാത്ത 50 ഓളം കലാകാരന്മാർ പ്രധാനമന്ത്രിക്ക് താഴ്മയായ ഭാഷയിൽ കത്തയച്ചത്. ഈ വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറായ കോടതിയുടെ നടപടിയിൽ അതിശയമാണ് തോന്നുന്നതെന്നും അടൂർ പ്രതികരിച്ചു. ആ കത്തിൽ പ്രകോപനപരമായ യാതൊന്നുമില്ല. ഗാന്ധി പ്രതിമയ്ക്കു നേരെ നിറയൊഴിച്ചവർ ഇന്ന് MP മാരാണ്. ഗോഡ്സയെ ദൈവമായി ആരാധിക്കുന്നവർക്കെതിരെ ഒരു കേസുമില്ല. പ്രശ്നങ്ങളെ ശരിയായി പഠിച്ച് പരിഹാരം കാണുകയാണ് വേണ്ടത്. പകരം ഇത്തരത്തിലാണ് പ്രതികരണമെങ്കിൽ രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്നും മനസ്സിലാക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കോമൺ സെൻസ് ഉള്ളവരാരും ഇതുപോലൊരു കത്തിനെതിരെ കേസെടുക്കില്ല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അപകടത്തിലാണെന്ന സൂചനയാണിത് നൽകുന്നതെന്നും അടൂർ പ്രതികരിച്ചു. നേരത്തെ തന്നോട് ചന്ദ്രനിൽ പോകാനാണ് ചിലർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ തീഹാർ ജയിലിലേക്കുള്ള വഴിയാണിതെന്നാണ് വ്യക്തമാക്കുന്നതെന്നും അടൂർ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ നിന്ന് അടൂരിനും നടി രേവതിക്കുമെതിരെയും കേസെടുത്തിട്ടുള്ളത്. ആശങ്കയറിയിച്ച് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ഇവർ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് അറിയിപ്പൊന്നും കിട്ടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.